അസാദി വാർത്തയുടെ നൈറ്റ് എഡിഷൻ സ്വാഗതം. ഇന്നത്തെ പ്രധാനപ്പെട്ട വിശേഷങ്ങൾക്ക് പോവാം. നരഭോജി കടുവ ഇനി പുത്തൂർ സുവോളജിക്കൽ പാർക്കിൽ. എന്താണ് കേരളമെന്ന് ഗവർണർ മനസ്സിലാക്കി മുഖ്യമന്ത്രി. തമിഴ്നാട്ടിൽ വെള്ളപ്പൊക്കം, ശ്രീ വൈകുണ്ഠപുരത്ത് ട്രെയിനിൽ കുടുങ്ങിയവരെ രക്ഷിക്കുന്നു. സെനറ്റിലേക്ക് സംഘപരിവാർക്കാരെ എടുത്താൽ എന്താ തെറ്റ്? ഗവർണറെ ന്യായീകരിച്ച് കെ സുധാകരൻ. പ്രധാനമന്ത്രി ജനുവരി 3 തൃശൂരിൽ. സ്ത്രീശക്തി മോദിക്കൊപ്പം സംഗമത്തിൽ പങ്കെടുക്കും. കൺസ്യൂമർ ഫെഡ് ക്രിസ്മസ് പുതുവത്സര ചന്തകൾ. റേഷൻ വിതരണം സപ്ലൈകോയ്ക്ക് 186 കോടി അനുവദിച്ചു. യൂത്ത് കോൺഗ്രസ് വ്യാജ തിരിച്ചറിയൽ കാർഡ്. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ പരാതിയിൽ കേസെടുത്തു. കേരള ഫയർഫോഴ്സിന് ഒരിക്കൽ കൂടി സല്യൂട്ട്. മരണം മുന്നിൽ കണ്ട് നായക്ക് പുതുജീവൻ നൽകി മട്ടന്നൂർ ഫയർഫോഴ്സ്. വിശദമായ വാർത്തകളിലേക്ക് കടക്കാം. എന്താണ് കേരളമെന്ന് ഇന്നലെ നടത്തിയ തെരുവ് നടത്തത്തിലൂടെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മനസ്സിലാക്കിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അതോടൊപ്പം കേരളത്തിന്റെ ക്രമസമാധാന നില രാജ്യത്തിനാകെ ബോധ്യപ്പെടുകയും ചെയ്തുവെന്നും മുഖ്യമന്ത്രി രാവിലെ പത്രസമ്മേളനത്തിൽ പറഞ്ഞു. നാട്ടിലെ പൊതുതെരുവിലൂടെയും നടക്കാമെന്ന ആരോഗ്യകരമായ അവസ്ഥയാണ് ഇവിടെയുള്ളതെന്ന് ഗവർണർക്ക് മനസ്സിലായല്ലോ. രാജ്യത്ത് ഇതുപോലെ ഒരു നോട്ടീസ് പോലും നൽകാതെ ഇറങ്ങിച്ചെല്ലാൻ പറ്റുന്ന എത്ര സംസ്ഥാനങ്ങളുണ്ട്? ചാൻസലർ എന്ന നിലയിൽ ചെയ്യാൻ പാടില്ലാത്ത കാര്യം അദ്ദേഹം ചെയ്തപ്പോൾ വിദ്യാർത്ഥികൾ പ്രതിഷേധിച്ചു. അതിനുള്ള ജനാധിപത്യ അവകാശം അവർക്കുണ്ട്. അവരുടെ മേഖലയിൽ അനാവശ്യ ഇടപെടലുകൾ നടത്തിയപ്പോൾ അവർ പ്രതിഷേധിച്ചു. അതിനിയും ഉണ്ടാകും. ഗവർണറെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്താൽ അതിന്റെ പേരിൽ നാട്ടിൽ ക്രമസമാധാനം തകർന്നു എന്ന് പറഞ്ഞ് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്താമെന്ന് ഏതോ മാധ്യമപ്രവർത്തകൻ തന്നെ പറയുന്നത് കേട്ടിരുന്നു. ഇനി അത്തരത്തിൽ എന്തെങ്കിലും ഉദ്ദേശം ഗവർണർക്ക് ഉണ്ടായിരുന്നോ എന്നറിയില്ല. ഗവർണറുടെ താല്പര്യമനുസരിച്ചല്ല സുരക്ഷ കൊടുക്കുന്നത്. ആ പദ്ധതിക്കാണ് പോലീസ് സുരക്ഷ. അത് വേണ്ട എന്ന് പറഞ്ഞാലും കൊടുക്കാതിരിക്കുമെന്നും കൊടുത്തിരിക്കുമെന്നും ആ പ്രോട്ടോക്കോളുകൾ പാലിക്കാൻ തയ്യാറാകുകയാണ് ഉന്നത പദവിയിലിരിക്കുന്നവർ ചെയ്യേണ്ടതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. നരഭോജി കടുവ ഇനി പുത്തൂർ സുവോളജിക്കൽ പാർക്കിൽ. വാർത്തകളുമായി സ്വന്തലേഖ അശ്വന കൂടിച്ചേരുന്നു. വയനാട് വാകേരി കൂടല്ലൂരിൽ യുവാവിനെ കൊന്നുതിന്ന കടുവയെ ശിഷ്ടകാലം തൃശൂർ പുത്തൂർ സുവോളജിക്കൽ പാർക്കിൽ. വനംവകുപ്പിന്റെ പ്രത്യേകം തയ്യാറാക്കിയ വാഹനത്തിലാണ് രാവിലെ പുത്തൂരിൽ എത്തിച്ചത്. 8:20 കടുവയെ വാഹനത്തിൽ നിന്നും ഐസൊലേഷൻ വാർഡിലേക്ക് മാറ്റിയത്. പരിക്കേറ്റ കടുവയ്ക്ക് വിദഗ്ധ ചികിത്സയും പരിചരണവും ഉറപ്പാക്കുമെന്ന് സുവോളജിക്കൽ പാർക്ക് ഡയറക്ടർ ആർ കീർത്തി അറിയിച്ചു. കടുവയെ മാറ്റാൻ ചീഫ് സെക്രട്ടറി തലത്തിലെടുത്ത തീരുമാനപ്രകാരമാണ് നടപടി. മന്ത്രി എ കെ ശശീന്ദ്രൻ, വനം അഡീഷണൽ ചീഫ് സെക്രട്ടറി, ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ എന്നിവർക്ക് നൽകിയ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനം. കുപ്പാടിയിലെ കടുവ പരിചരണ കേന്ദ്രത്തിൽ നിന്നും കടുവയെ തൃശൂരിലേക്ക് കൊണ്ടുപോയി. ജനപ്രതിനിധികളെയും രാഷ്ട്രീയ നേതാക്കളെയും അറിയിച്ച ശേഷമാണ് കൂടല്ലൂരിൽ നിന്നും കടുവയെ കൊണ്ടുപോയത്. കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പ്രജീഷിന്റെ കുടുംബത്തിലെ ഒരാൾക്ക് ഉടൻ വനം വകുപ്പിൽ താൽക്കാലിക ജോലി നൽകും. കുടുംബത്തിന് കൂടുതൽ നഷ്ടപരിഹാരം നൽകുന്നതിനുള്ള റിപ്പോർട്ടിന്മേലുള്ള നടപടികൾ വേഗത്തിലാക്കും. ചർച്ചയിലെ തീരുമാനങ്ങൾ ഉടൻ നടപ്പാക്കണമെന്ന് CPIM പുൽപ്പള്ളി ഏരിയ കമ്മിറ്റി ആവശ്യപ്പെട്ടു. ന്യൂസ് ഡെസ്ക് ആസാദി മീഡിയ. സർവകലാശാല സെനറ്റിലേക്ക് സംഘപരിവാർ ബന്ധമുള്ളവരെ തെരഞ്ഞെടുക്കുന്നതിൽ എതിർപ്പില്ലെന്ന് KPCC അധ്യക്ഷൻ കെ സുധാകരൻ. ഡൽഹിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കവെയാണ് സുധാകരൻ ഗവർണർ അനുകൂല പരാമർശം നടത്തിയത്. സർവകലാശാല സെനറ്റിലേക്ക് സംഘപരിവാർ ബന്ധമുള്ളവരെ തെരഞ്ഞെടുക്കുന്നതിൽ എതിർപ്പില്ലെന്ന് KPCC അധ്യക്ഷൻ കെ സുധാകരൻ. ഡൽഹിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കവെയാണ് കെ സുധാകരന്റെ ഗവർണർ അനുകൂല പരാമർശം. സംഘപരിവാർ അനുകൂലികളും ജനാധിപത്യത്തിന്റെ ഭാഗമാണെന്നും സംഘപരിവാർ മാത്രമായതുകൊണ്ട് എതിർക്കില്ല എന്നും കെ സുധാകരൻ പറഞ്ഞു. ഒരു ഗവർണർ ചെയ്യുന്ന കാര്യത്തെ ഞങ്ങൾ എന്തിനാണ് വിമർശിക്കുന്നത്? BJP അനുകൂല ആളുകളെ നോമിനേറ്റ് ചെയ്തതിനെ എതിർക്കുന്നില്ല. അതിലെന്താണ് തെറ്റുള്ളത്? അവിടെയും നല്ല ആളുകളുണ്ട്, അവരെ എടുക്കാം. അതിൽ എന്താണ് തടസ്സം? സംഘപരിവാറിന്റെ ആളുകളെ മാത്രം വെക്കുകയാണെങ്കിൽ വിമർശിക്കാം. സംഘപരിവാറിൽ നല്ലവരുണ്ടെങ്കിൽ അവരെ വെക്കുന്നതിനെ എതിർക്കില്ല. കോൺഗ്രസിലും പറ്റിയ ഒരുപാട് പേരുണ്ട്. എല്ലാവരെയും എടുക്കാൻ പറ്റില്ല. പറ്റുന്നവരെ എടുക്കുമ്പോൾ ഞങ്ങൾ അതിനെയും സ്വീകരിക്കും, കെ സുധാകരൻ പറഞ്ഞു. ഗവർണറുടെ തീരുമാനങ്ങൾ എന്തുതന്നെയായാലും എതിർക്കില്ല എന്ന് വ്യക്തമാക്കിയ KPCC അധ്യക്ഷൻ ലിസ്റ്റ് ഉള്ളവരുടെ യോഗ്യതകൾ പരിശോധിച്ച് കൊണ്ടിരിക്കുകയാണെന്നും പറഞ്ഞു. ന്യൂസ് ഡെസ്ക് ആസാദി മീഡിയ. ലഹരി വ്യാപനം പരിശോധന കർശനമാക്കും എന്ന് ഉന്നത യോഗം തീരുമാനിച്ചു. ലഹരി മരുന്നുകൾക്കും വ്യാജ മദ്യത്തിനെതിരെയുള്ള പരിശോധന കർശനമാക്കാൻ വ്യാജമദത്തിന്റെ ഉൽപാദനവും വിതരണവും അനധികൃത മദ്യക്കടത്തും തടയുന്നതിന് രൂപീകരിച്ച ജില്ലാതല ജനകീയ കമ്മിറ്റി എക്സൈസ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. കൗമാരക്കാരെയും വിജനങ്ങളെയും മയക്കുമരുന്നിന്റെ കഴിയിൽപ്പെടുത്താൻ ചില റാക്കറ്റുകൾ പ്രവർത്തിക്കുന്നതായും എളുപ്പം ധനസമ്പാദനത്തിനുള്ള ഉപാധിയായി രാസലഹരി മരുന്ന് വിപണനത്തെ ഉപയോഗിക്കുന്നതായും യോഗം വിലയിരുത്തി. സ്കൂൾ പരിസരങ്ങൾ, ചില കോളനികൾ, നഗരത്തിലെ ഒഴിഞ്ഞ കെട്ടിട സമുച്ചയങ്ങൾ എന്നിവ കേന്ദ്രീകരിച്ചാണ് ഇത്തരക്കാരുടെ ഇടപെടലെന്നും
ഇത്തരം സ്ഥലങ്ങളിൽ പട്രോളിങ്ങും സംയുക്ത പരിശോധനകളും ശക്തമാക്കണമെന്നും യോഗം അഭിപ്രായപ്പെട്ടു. മയക്കുമരുന്ന് വ്യാപനം തടയുന്നതിനായി തദ്ദേശ സ്വയംഭരണ സ്ഥാപന ജനപ്രതിനിധികൾ ഉൾപ്പെട്ട വാട്സപ്പ് ഗ്രൂപ്പുകൾ രൂപീകരിച്ച് വിവരശേഖരം നടത്തും. പ്രാദേശിക തലത്തിൽ ജനകീയ കമ്മിറ്റികൾ വിളിച്ചുചേർക്കും. ക്രിസ്മസ് പുതുവത്സരാഘോഷങ്ങളുടെ മുന്നോടിയായുള്ള പരിശോധനകൾ ഊർജിതമാക്കാനും യോഗത്തിൽ നിർദ്ദേശമുയർന്നു. MLA രാമചന്ദ്ര കടന്നപ്പള്ളി, KV സുമേഷ് എന്നിവരുടെ സാന്നിധ്യത്തിൽ ADM KK ദിവാറിന്റെ അധ്യക്ഷനായിരുന്നു യോഗം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി January 3 കേരളം സന്ദർശിക്കുമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ KS സുരേന്ദ്രൻ അറിയിച്ചു. 3 തൃശൂർ തേക്കിൻകാട് മൈതാനത്ത് 200,000 വനിതകൾ പങ്കെടുക്കുന്ന സ്ത്രീശക്തി മോദിക്കൊപ്പം എന്ന പേരിൽ നടക്കുന്ന മഹാസമ്മേളനത്തെ അദ്ദേഹം അഭിസംബോധന ചെയ്യും. വിവിധ വിഭാഗങ്ങളുള്ള സ്ത്രീകൾ പരിപാടിയിൽ പങ്കെടുക്കും. പാർലമെന്റിൽ വനിതാ സംവരണം പാസാക്കിയ പ്രധാനമന്ത്രി ചടങ്ങിൽ BJP കേരള ഘടകം അഭിനന്ദിക്കും. നേരത്തെ January 2 നിശ്ചയിച്ചിരുന്ന പരിപാടി പ്രധാനമന്ത്രിയുടെ സൗകര്യാർത്ഥം 3 മാറ്റുകയായിരുന്നെന്നും അദ്ദേഹം പറഞ്ഞു. അംഗനവാടി ടീച്ചർമാർ, ആശാവർക്കർമാർ, തൊഴിലുറപ്പ് തൊഴിലാളികൾ, കുടുംബശ്രീ പ്രവർത്തകർ, വനിതാ സംരംഭകർ, സാമൂഹ്യ പ്രവർത്തകർ, സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്ന സ്ത്രീകൾ, തിരഞ്ഞെടുക്കപ്പെട്ട തദ്ദേശ സ്ഥാപനങ്ങളിലെ അംഗങ്ങൾ തുടങ്ങി വ്യത്യസ്ത വിഭാഗം സ്ത്രീകളെ പങ്കെടുപ്പിച്ചാണ് പരിപാടി നടത്തുകയെന്നും സുരേന്ദ്രൻ അറിയിച്ചു. കൺസ്ട്രക്ഷൻ എല്ലാ ജില്ലയിലും ക്രിസ്മസ് പുതുവത്സര ചന്തകൾ ആരംഭിക്കുന്നു. ഇതിനായി സർക്കാർ സഹായമായി 1.34 കോടി രൂപ അനുവദിച്ചതായി ധനമന്ത്രി KN ബാലഗോപാൽ അറിയിച്ചു. നിത്യോപയോഗ സാധനങ്ങൾ വില കുറച്ച് വിതരണം ചെയ്യാൻ സബ്സിഡി തുക ഉപയോഗിക്കും. ഉത്സവകാല വിപണി ഇടപെടലിന് 75 കോടി രൂപയാണ് ബജറ്റിൽ വകയിരുത്തിയിട്ടുള്ളത്. ഉത്സവകാല വിൽപ്പനയ്ക്ക് ശേഷം സബ്സിഡി തുക അനുവദിക്കുകയാണെന്നാണ് രീതി. ഇത്തവണ മുൻകൂറായി തന്നെ കൺസ്യൂമർ ഫെഡിന് തുക അനുവദിച്ചു. റേഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ സംസ്ഥാന സർക്കാർ 185.64 കോടി രൂപ അനുവദിച്ചു. റേഷൻ സാധനങ്ങൾ വിതരണത്തിന് എത്തിക്കുന്നതിനുള്ള വാഹന വാടക കൈകാര്യ ചെലവ് എന്നിവയുടെ വിതരണത്തിനായാണ് തുക അനുവദിച്ചത്. ഇവ വിതരണം ചെയ്യുന്നതിന് ആവശ്യമായ തുകയുടെ കേന്ദ്ര സർക്കാർ വിഹിതം 9 ലഭ്യമായിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് സംസ്ഥാനം ഈ ഇനത്തിൽ 1 ബജറ്റിൽ നീക്കിവെച്ച തുക മുഴുവൻ കോർപ്പറേഷൻ നൽകാൻ തീരുമാനിച്ചത്. ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമപ്രകാരവും അല്ലാതെയുമുള്ള റേഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ അനുവദിക്കേണ്ട തുക മുഴുവൻ കുടിശ്ശികയാക്കുന്ന സാഹചര്യത്തിലാണ് സംസ്ഥാന സർക്കാരിന്റെ ഇടപെടൽ. തമിഴ്നാട്ടിൽ വെള്ളപ്പൊക്കം. ശ്രീ വൈകുണ്ഠപുരത്ത് ട്രെയിനിൽ കുടുങ്ങിയവരെ രക്ഷിക്കുന്നു. വാർത്തകളുമായി സ്വന്തലേഖ്യ അശ്വന കുടിച്ചിരിക്കുകയാണ്. തമിഴ്നാട്ടിൽ വെള്ളപ്പൊക്കത്തെ തുടർന്ന് സ്റ്റേഷനുകളിൽ വെള്ളം കയറിയതോടെ യാത്രക്കാർ ട്രെയിനുകളിൽ കുടുങ്ങി. തിരുച്ചെന്തൂർ തിരുനെല്ലിവേലി സെക്ഷനുകൾക്കിടയിൽ ശ്രീ വൈകുണ്ഠപുരം സ്റ്റേഷനിൽ നിർത്തിയിട്ടിരിക്കുന്ന തിരുച്ചെന്തൂർ എക്മോർ എക്സ്പ്രസ് ട്രെയിനിലാണ് യാത്രക്കാർ കുടുങ്ങിക്കിടക്കുന്നത്. യാത്രക്കാരെ എയർലിഫ്റ്റ് ചെയ്ത് പുറത്തെത്തിച്ചു തുടങ്ങി. ഏകദേശം 800 യാത്രക്കാരാണ് ട്രെയിനിനുള്ളിൽ കുടുങ്ങിയത്. ഇതിൽ 300 സ്റ്റേഷനോട് ചേർന്നുള്ള സ്കൂളുകളിലേക്ക് മാറ്റിയിരുന്നു. ദുരന്ത നിവാരണ സേനയും വ്യോമസേനയും രക്ഷാപ്രവർത്തനത്തിന് രംഗത്തുണ്ട്. രാവിലെ വ്യോമസേന ഹെലികോപ്റ്റർ യാത്രക്കാർക്ക് ഭക്ഷണം എത്തിച്ചു നൽകിയിരുന്നു. 17 രാത്രി തിരുച്ചെന്തൂരിൽ നിന്നും ചെന്നൈയിലേക്ക് പുറപ്പെട്ട എക്സ്പ്രസ് ആണ് രാത്രി 10 ശ്രീ വൈകുണ്ഠപുരം സ്റ്റേഷനിൽ പിടിച്ചിട്ടത്. മണ്ണിടിച്ചിൽ ഉൾപ്പെടെ ഉണ്ടായതിനെ തുടർന്ന് പിടിച്ചിട്ടത്. എന്നാൽ പിന്നീട് ഇതിനും ചുറ്റും വെള്ളം ഉയർന്നതോടെ യാത്രക്കാർ ട്രെയിനിൽ കുടുങ്ങുകയായിരുന്നു. ന്യൂസ് ഡെസ്ക്, ആസാദി മീഡിയ. യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനായി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വ്യാജ തിരിച്ചറിയൽ കാർഡ് നിർമ്മാണത്തിൽ വീണ്ടും കേസ്. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ പരാതിയിലാണ് മ്യൂസിയം പോലീസ് കേസെടുത്തത്. 6 സംസ്ഥാനത്തെ വ്യാജ തിരിച്ചറിയൽ കാർഡ് നിർമ്മാണം നടന്നെന്ന് FIR പറയുന്നു. കേരള ഫയർഫോഴ്സിന് ഒരിക്കൽ കൂടി സെലൂട്ട്. മരണം മുന്നിൽ കണ്ട നായക്ക് പുതുജീവൻ നൽകി മട്ടന്നൂർ ഫയർഫോഴ്സ്. വാർത്തകളുമായി അശ്വന കുളിച്ചിരിക്കുകയാണ്. അതിവരമ്പുകളില്ലാത്ത മാനുഷികതയ്ക്ക് മാതൃക തീർത്തുകൊണ്ട് എല്ലാ സ്ഥലങ്ങളിലും ഓടിയെത്തുന്നവരാണ് ഫയർഫോഴ്സ് ടീമുകൾ. മനുഷ്യരെ മാത്രമല്ല അപകടങ്ങളിൽപ്പെടുന്ന മൃഗങ്ങളെയും നമ്മുടെ അഗ്നിരക്ഷാ സേനാംഗങ്ങളും ജീവിതത്തിലേക്ക് തിരികെ കൈപിടിച്ചു കയറ്റാറുണ്ട്. അത്തരമൊരു സംഭവമാണ് ഇപ്പോൾ ശ്രദ്ധേയമായിരുന്നത്. ടാറിൽ പുതന് 75% ടാറിൽ പുതന് ജീവൻ വരെ നഷ്ടപ്പെടാമായിരുന്ന ഒരു നായയുടെ ജീവൻ ഫയർഫോഴ്സ് രക്ഷിച്ച സംഭവമാണിപ്പോൾ ശ്രദ്ധേയമായിരിക്കുന്നത്. മട്ടന്നൂർ ഫയർഫോഴ്സിനോട് നന്ദി അറിയിച്ച് ദിലീപ് കൊതേരി ഫേസ്ബുക്കിൽ പങ്കുവച്ച അനുഭവമാണിപ്പോൾ ശ്രദ്ധേയമായിരിക്കുന്നത്. ഇന്ന് ഞാനും എൻ്റെ സുഹൃത്ത് വിനീഷും പതിവ് പോലെ മട്ടന്നൂരിലെ വെളിയാമ്പറമ്പ് റോഡിലൂടെ പ്രഭാതം നടത്തത്തിന് പോയപ്പോൾ റോഡിൽ നിന്നും അധികം ദൂരെയല്ലാത്ത വല്ലാത്ത തരത്തിലുള്ള ഒരു കരച്ചിൽ കേട്ടു. നമ്മൾ അതിൻ്റെ അടുത്തേക്ക് ചെന്നപ്പോൾ കണ്ട കാഴ്ച വളരെ സങ്കടപ്പെടുത്തുന്നതായിരുന്നു. ഒരു പട്ടി അതിൻ്റെ ജീവനു വേണ്ടി നിലവിളിച്ച് കരയുന്നു. നിസ്സഹനായ ആ പട്ടി അതിൻ്റെ ജീവൻ രക്ഷിക്കാൻ അതിനാൽ ആവുന്ന രീതിയിൽ അത് ഞങ്ങളോട് പറയുന്നുണ്ട്. ഞങ്ങൾ പട്ടിയെ അതിൽ നിന്നും മോചിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ അത് അസാധ്യമാണെന്ന് തിരിച്ചറിഞ്ഞതിനു ശേഷം ഇങ്ങനെയുള്ള ഏതൊരു അപകടഘട്ടത്തിലും നമ്മൾ ആദ്യം ഓർക്കുന്നത് കേരള ഫയർഫോഴ്സിനെയാണ്. 101 ഡയൽ ചെയ്ത് മട്ടന്നൂർ ഫയർഫോഴ്സിനെ വിളിച്ചു.
നിമിഷ നേരം കൊണ്ട് തന്നെ അവർ സ്ഥലത്ത് എത്തിച്ചേർന്നു. മട്ടന്നൂർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസിലെ അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ സുരേന്ദ്രബാബു സാറിന്റെ നേതൃത്വത്തിൽ എത്തിച്ചേർന്ന ഉദ്യോഗസ്ഥർ രക്ഷാപ്രവർത്തനം ആരംഭിച്ചു. ശരീരത്തിന്റെ 75% താറിൽ പറ്റിപ്പിടിച്ചതുകൊണ്ട് വളരെയധികം പരിശ്രമിക്കേണ്ടി വന്നു പുറത്തെടുക്കാൻ. ഒരു ഘട്ടത്തിൽ ഉദ്യമം ഉപേക്ഷിക്കേണ്ടി വരും എന്ന് തോന്നിപ്പോയെങ്കിലും മട്ടന്നൂരിലെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുടെ ആത്മാർത്ഥമായ ഇടപെടൽ ഒരു ജീവൻ തിരിച്ചു നൽകാൻ സാധിച്ചു. ഇത് മനസ്സിന് വളരെയധികം സന്തോഷം തരുന്ന ഒരു ഗുഡ് ടേൺ തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, അസദി മീഡിയ. കണ്ണൂരിനെ ആക്ഷേപിച്ച ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ നടപടിയിൽ പ്രതിഷേധിച്ച് CPM നേതൃത്വത്തിൽ ജില്ലയിൽ വ്യാപകമായ പ്രതിഷേധ പ്രകടനങ്ങളും പൊതുയോഗങ്ങൾ സംഘടിപ്പിച്ചു. ജില്ലയിൽ 250 കേന്ദ്രങ്ങളാണ് ഇന്ന് പ്രതിഷേധ പ്രകടനങ്ങൾ സംഘടിപ്പിച്ചത്. കോഴിക്കോട് സർവകലാശാലയിൽ എത്തിയ ഗവർണറെ SFI പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചതിൽ പ്രതിഷേധിച്ചുകൊണ്ട് നടന്ന വാർത്താ സമ്മേളനത്തിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെ ഇകഴ്ത്തിക്കാട്ടാൻ ബ്ലഡി കണ്ണൂർ എന്ന വാക്ക് വിശേഷിപ്പിച്ചുകൊണ്ട് പ്രസംഗം നടത്തിയിട്ടുള്ളത്. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഇന്നലെയും ഇന്നുമായി CPM LDF നേതൃത്വത്തിൽ വളരെ വ്യാപകമായ രീതിയിലുള്ള പ്രതിഷേധ പ്രകടനമാണ് ജില്ലയിലെമ്പാടും നടന്നുകൊണ്ടിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ആസാദി മീഡിയ. ഇതോടെ ഇന്നത്തെ ആസാദി വാർത്ത സമാപിക്കുന്നു. വീണ്ടും നാളെ കാണാം. നന്ദി, നമസ്കാരം. കണ്ണൂരാണിത് കണ്ണൂര്.